ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സഭയിലെ പിതാക്കന്മാരെ അനുസ്മരിക്കുവാനും പുതുതലമുറയ്ക്ക് പിതാക്കന്മാരുടെ മൺമറിഞ്ഞ പിതാക്കന്മാരുടെ ഓർമ്മ ദീപ്തമാക്കുവാനും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്. അതിൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായി അനുമോദിക്കുന്നു. മലങ്കര സഭയുടെ അഞ്ചാം കാതുരിക്കയായിരുന്ന പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബാതിരിമേനയുടെ ഓർമ്മ ദിനമാണല്ലോ നവംബർ മാസം 8-ാം തീയതി. തിരുമേനി നമ്മിൽ നിന്നും വാങ്ങിപ്പോയിട്ട് കാൽ നൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ്. തിരുമേനിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സമൂഹമാണ് ഇന്ന് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിലുള്ളത്. അങ്ങനെയുള്ള പുതുതലമുറയ്ക്ക് വേണ്ടി ആ പിതാവിനെ പറ്റി ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നു. പരിശുദ്ധ ബാബാതിരിമേനിയുമായി വ്യക്തിപരമായി കൂടുതൽ അണുത്തറിയുവാൻ എനിക്കിടയായിട്ടുണ്ട്. ഒരു ഷെമാസിനായി തിരുമേനിയോടൊപ്പം 4 വർഷത്തിലധികം ദേവലോക അരമനയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചു. എന്റെ വൈദിക സെമിനാരിയിലെ പഠനത്തിന് ശേഷം വൈദികനാകുന്നവരെയുള്ള കാലഘട്ടമായിരുന്നു അതെ. 1982 പഠനം പൂർത്തിയാക്കിയ എന്നെ പരിശുദ്ധ ബാബാതിരിമേനിയുടെ ഒരു സെക്രട്ടറിയായി കൂടെ കൂട്ടി. ഔഗന്മാർ ദേവന്യാസിയോസ് തിരുമേനി അന്ന് വിനോയി അച്ഛനായും പാറമ്പുഴ പുതുമന എബ്രഹാം ഷെമാഷൻ അന്ന് സെക്രട്ടറിയായും ബാബാതിരിമേനിയുടെ ഒപ്പമുണ്ട്. വിനോയി അച്ഛൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, അതോടൊപ്പം തന്നെ പള്ളി വികാരിയുമാണ്. ആകയാൽ പരിശുദ്ധ പിതാവിന്റെ യാത്രകളിലും പള്ളി പ്രോഗ്രാമുകളിലും ഷെമാഷന്മാരാണ് കൂടെ പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടം തിരുമേനി വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുവരുന്നതായ സമയമായിരുന്നതിനാൽ കേരളത്തിലെ അനേകം ദേവാലയങ്ങൾ തിരുമേനിയോടൊപ്പം പോകുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. പ്രോഗ്രാമുകളിലെ കൃത്യനിഷ്ഠത, ഏത് പ്രോഗ്രാം ആയിരുന്നാലും അവിടെയെല്ലാം പറഞ്ഞ സമയത്ത് എത്തുക പരിശുദ്ധ പിതാവിന്റെ ഒരു ചിട്ടയായിരുന്നു. അതിന് മുഖ്യ കാരണം തിരുമേനിയുടെ സാരഥിയായി പ്രവർത്തിച്ച അമീനൂരുകാരൻ അവറാച്ചനായിരുന്നു. അവറാച്ചൻ പ്രോഗ്രാമിന് എത്തേണ്ട സ്ഥലം നേരത്തെ തന്നെ മനസ്സിലാക്കി എപ്പോൾ ദേവലോകത്തു നിന്നും ഇറങ്ങണമെന്ന് തലേ ദിവസം തന്നെ പറയും. ആ സമയത്തിന് കുറെ സമയം മുമ്പ് തന്നെ പരിശുദ്ധ പിതാവ് ഒരുങ്ങി പുറപ്പെടുവാൻ തയ്യാറായിരിക്കും. അവറാച്ചൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ താമസമില്ല, പുറപ്പെടുകയായി. സുരക്ഷിതമായി കൃത്യസമയത്ത് എത്തിക്കുക, അത് അവറാച്ചന്റെ ദൗത്യമായിരുന്നു. 3 പതിറ്റാണ്ട് കാലം അവറാച്ചൻ ബാബാതിരിമേനിയെ സുരക്ഷിതമായി സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചിരുന്നു. പരിശുദ്ധ ബാബാതിരിമേനിയുടെ യാത്രകളൊക്കെയും ഒരു കാതോലിക്കയ്ക്ക് ചേർന്ന രീതിയിലായിരുന്നു. ഒരിക്കൽ പോലും തിരുമേനി ഒരിടത്തും ഡ്രൈവറെ മാത്രം കൂട്ടി പോയിരുന്നില്ല. പല യാത്രകളിലും ഞങ്ങൾ ഷെമാശന്മാരെ കൂടാതെ ബഹുമാനപ്പെട്ട തേയോഫോറസ് റമ്പാച്ചിനെയും യാത്രയ്ക്കായി കൂട്ടിയിരുന്നു. ആ കാലഘട്ടം കേരള ക്രൈസ്തവ സമൂഹം പരിശുദ്ധ പിതാവിന് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് നൽകിയിരുന്നത്. ഒരു ഉദാഹരണം പറയാം. 1983-84 കാലഘട്ടം ശബരിമലയ്ക്ക് സമീപമുള്ള നിലയ്ക്കലിൽ ഒരു കുരിശു കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ചില ആശയ സംഘടനകൾ ഹൈന്ദവ സമൂഹവുമായിട്ടുണ്ടായി. വിഷയം പരിഹാരം കാണാതെ രൂക്ഷമായി കത്തിപ്പടരുന്നതായ അവസ്ഥയിലെത്തി. നമ്മുടെ സഭയിലെ പൌലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനിയും റോമൻ കത്തോലിക്ക സഭയിലെ മാർ പൌത്തിൽ പിതാവുമൊക്കെയും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സമൂഹത്തിലെയും മെത്രാപൊലിത്തന്മാരുടെ ഒരു വലിയ സമ്മേളനം വടവാതിൽ സെമിനാരിയിൽ വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ നമ്മുടെ പരിശുദ്ധ ബാബാതിരിമേനിയായിരുന്നു. സമ്മേളനം രാവിലെ 10 മണിക്ക് ആരംഭിക്കണം. സമ്മേളന നഗരിയിൽ കേരളത്തിലെ എല്ലാ മെത്രാപൊലിത്തന്മാരും നേരത്തെ തന്നെ ആഗതരായിരുന്നു. പരിശുദ്ധ ബാബാതിരിമേനി കൃത്യസമയത്ത് സമ്മേളന നഗറിൽ എത്തുന്നു. തിരുമേനിയുടെ കാർ എത്തിയപ്പോൾ തന്നെ സമ്മേളന പന്തിൽ നേരത്തെ തന്നെ എത്തിയിരുന്നതായ പിതാക്കന്മാരൊക്കെയും തങ്ങളുടെ ഇരിപ്പിടത്തു നിന്നും എഴുന്നേറ്റ് പരിശുദ്ധ പിതാവിനെ ആദരിച്ചു. തിരുമേനി സ്റ്റേജിൽ കയറി സ്റ്റേജിൽ ഇരുന്ന് എല്ലാവരും ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ആ പിതാക്കന്മാരൊക്കെയും തങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നത്. മാത്രമല്ല, ഉദ്ഘാടന പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവ് വെച്ചതായ നിർദ്ദേശങ്ങൾ മറ്റ് സഭാപിതാക്കന്മാരൊക്കെയും സ്വീകരിച്ചു. കേരളം മൊത്തം കത്തിപ്പടരാവുന്ന ഒരു വലിയ വിഷയത്തിന് അങ്ങനെ പരിഹാരമുണ്ടായി. അങ്ങനെ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഇന്നത്തെ നിലയ്ക്കൽ എക്യുമെനിക്കൽ സെന്റർ. ഈ കഴിഞ്ഞയിടെ അത് വീണ്ടും പരിഷ്കരിക്കുകയുണ്ടായല്ലോ.
ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മതയുണ്ടായിരുന്നു പരിശുദ്ധ പിതാവിനെ. എന്റെ മാതൃദേവാലയം വാഗത്താനത്തുള്ളതായി വെട്ടിക്കുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയമാണ്. 1982 കാലഘട്ടത്തിൽ ഇഞ്ചക്കാട്ടെ ബഹുമാനപ്പെട്ട കുര്യൻ ഫ്രാൻസിസ്ജനായിരുന്നു ആ പള്ളിയുടെ വികാരി. ഒരു ദിവസം രാവിലെ അച്ഛനും പള്ളി കമ്മിറ്റിക്കാരും ദേവലോക അരമനയിൽ വന്ന് പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കുന്നു. അവരുടെ ആഗ്രഹം സമർപ്പിച്ചു. വരുന്ന കഷ്ടാനുപാഴ്ച ശുശ്രൂഷകൾ ബാബാ തിരുമേനി വെട്ടുകുന്ന് പള്ളിയിൽ വന്ന് നടത്തി അനുഗ്രഹിക്കണം. നിങ്ങൾ ഏത് പള്ളിക്കാരാണ് എന്ന ചോദ്യത്തിന് എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഷമ്മാസിന്റെ പള്ളിക്കാരാണ്, വാഗത്താനം വെട്ടിക്കുന്ന് പള്ളി എന്ന് പറഞ്ഞു. ബാബാ തിരുമേനി അല്പം നർമ്മരസത്തിൽ വെട്ടിക്കുന്ന് പള്ളിയോ അങ്ങനൊരു പള്ളി വാഗത്താനം തുണ്ടോളൂ എന്നായി എന്നോട് ചോദ്യം. കാരണം അന്നും ഇന്നും വെട്ടിക്കുന്ന് പള്ളി അത്രമാത്രം പ്രശസ്തമല്ലല്ലോ. ഏതായാലും ബാബാ തിരുമേനി ഡയറി വാങ്ങി നോക്കി കഷ്ടാനുവാഴ്ച പ്രോഗ്രാം വളരെ നേരത്തെ ആയതിനാൽ നേരത്തെ ഏറ്റിരുന്നില്ല. ഡയറിയിൽ 83 കഷ്ടാനുവാഴ്ച ശുശ്രൂഷകൾ വെട്ടിക്കുന്ന് പള്ളിയിൽ എന്ന് രേഖപ്പെടുത്തി. കുറെ നാളുകൾക്ക് ശേഷം ജർമ്മനിയിൽ നിന്നും ബഹുമാനപ്പെട്ട കോര വറീസച്ചൻ ദേവലോകം അരമനയിൽ വരുന്നു, തിരുമേനിയെ സന്ദർശിക്കുന്നു. കോരവറീസച്ചൻ ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും സാമ്പത്തികമായി വളരെ ഉന്നത നിലയിൽ ജീവിക്കുന്നതുമായ വ്യക്തിയാണ്. അച്ഛന്റെ ആവശ്യം അടുത്ത കഷ്ടാനുവാഴ്ച ശുശ്രൂഷകൾ തിരുമേനിയെ ജർമ്മനിയിൽ കൊണ്ടുപോകണം, അവിടെയുള്ള ആളുകൾ തിരുമേനിയെ കാണുമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. വെട്ടിക്കുന്ന് പള്ളിയിലെ കുറവുകളും പരിമിതികളും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതിനാൽ ആ പ്രോഗ്രാം ഒന്ന് മാറിക്കിട്ടിയാൽ എനിക്ക് സന്തോഷമായിരുന്നു. ബാബാ തിരുമേനി ഡയറി വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഈ വർഷത്തെ കഷ്ടാനുവാഴ്ച പ്രോഗ്രാം വാഗത്താനം വെട്ടിക്കുന്ന് പള്ളിയിലാണ് ഏറ്റിരിക്കുന്നത്, അതിൽ മാറ്റം വരുത്തുവാൻ തക്ക ഒന്നും സാധ്യമല്ല. ദൈവം അനുവദിച്ചാൽ അതിനടുത്ത വർഷം ജർമ്മനിയിൽ വന്നുകൊള്ളാം. കോരപരിസരത്തിന് എത്ര നിർബന്ധിച്ചിട്ടും ആ പ്രോഗ്രാമിൽ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം തിരുമേനി തയ്യാറായില്ല. ചെറിയ പള്ളിയിലെ പ്രോഗ്രാമും വലിയ പള്ളിയിലെ പ്രോഗ്രാമും തമ്മിൽ യാതൊരു വ്യത്യാസവും തിരുമേനി കണ്ടില്ല എന്ന് ഇതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൺമറഞ്ഞ പിതാക്കന്മാരുടെ ഓർമ്മ ദീപ്തമാക്കുക പരിശുദ്ധ പിതാവിന്റെ ഒരു വലിയ പരിശ്രമമായിരുന്നു. ഒന്നാം കാതോലിക്ക ബാബായുടെ പാമ്പാക്കടയിലുള്ളതായ കബറിടവും രണ്ടാം കാതോലിക്ക ബാബായുടെ വള്ളിക്കാട് തേറായും പുനരുദ്ധരിക്കുന്നതിനെ പരിശുദ്ധ പിതാവ് കാണിച്ചതായ ശ്രദ്ധ വളരെ വലുതാണ്. ഇതിനൊക്കെ മുമ്പ് തന്നെ പരിശുദ്ധ പിതാവ് ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നിർവഹിക്കുകയുണ്ടായി. ഗോവയിൽ കബറടങ്ങിയിട്ടുള്ള അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ അന്ന് കബറടങ്ങിയിട്ട് 4 പതിറ്റാണ്ടുകളോളം ആയിരുന്നു. തിരുമേനിയുടെ കബറിടത്തിൽ ആരും ശ്രദ്ധിക്കാതെ കാടുപിടിച്ച് എവിടെയാണെന്ന് പോലും അറിയാതെ വിസ്മരിച്ചു കിടക്കുന്നതായ അവസ്ഥയിലായിരുന്നു അന്ന് ബാഹ്യ കേരള ഭദ്രാസനത്തിന്റെ ചുമതലയുള്ള തിരുമേനി ബാഹ്യ കേരള ഭദ്രാസനത്തിലെ ആളുകളെ സന്ദർശിക്കാൻ വണ്ണം 1967 ഗോവ സന്ദർശിക്കുന്നു. ഗോവയിൽ നമുക്ക് പള്ളികളില്ല. നമ്മുടെ ആളുകൾക്ക് വേണ്ടി കത്തോലിക്ക ദേവാലയമായ സാന്തനീസ് ദേവാലയത്തിൽ തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷം കുർബാനയിൽ സംബന്ധിപ്പൻ വന്ന ആളുകളുമായിട്ടുള്ളതായ സംസാരത്തിൽ തിരുമേനി അൽവാർ തിരുമേനിയെ പറ്റിയും തിരുമേനിയുടെ കബറിടത്തെ പറ്റിയൊക്കെയും സംസാരിക്കുകയുണ്ടായി. കത്തോലിക്ക ദേവാലയത്തിലെ വികാരിച്ചൻ തിരുമേനിയെ അവിടെയുള്ളതായ പ്രായമുള്ളതായ ഒരു വൈദികന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അൽവാർ തിരുമേനിയെ പറ്റി ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറയുന്നു, ഇവിടുത്തെ സെമിത്തേരിയുടെ പുറത്ത് 10 അടിയോളം ഉയരമുള്ളതായ ഒരു കുരിശുണ്ട്, അതിന്റെ ചുവട്ടിൽ ഒരു മാർബിൾ ശില കണ്ടേക്കാ, നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വായിച്ചു നോക്കുക, അൽവാർ തിരുമേനിയുടേതായ കബറിടമായിരിക്കും അതെന്ന് പറഞ്ഞു. ഉത്സാഹത്തോടെ തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആ സ്ഥലത്തെത്തി 4 പതിറ്റാണ്ടുകൾ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നതായ ആ പ്രദേശം വള്ളിക്കാടുകൾ കയറി ഒരു വനം പോലെ ആയിരുന്നു. വളരെ സമഗ്രമായി ആളുകൾ ആ കാടുകളൊക്കെയും വെട്ടിത്തെളിച്ച് നോക്കിയപ്പോൾ അത്ഭുതകരമായി യാതൊരു കേടുപാടുകളും കൂടാതെ 10 അടിയോളം ഉയരമുള്ളതായ കുരിശും ചുവട്ടിൽ വെച്ചതായ മാർബിൾ ശിലയും കണ്ടെടുത്തു. ഇംഗ്ലീഷ് എഴുതായ ആ മാർബിൾ ശിലയിൽ അൽവാർ തിരുമേനിയുടെ പേരും ജന്മസ്ഥലവും ജന്മ വർഷവും മരിച്ചു കബറടക്കിയതായ വർഷവുമൊക്കെയും ഭംഗിയായി രേഖപ്പെടുത്തിയിരുന്നു. ഒരു അമൂല്യ രത്നത്തെ കണ്ടെടുത്തതായ ഒരു വലിയ സന്തോഷമായിരുന്നു അഭിയന്ന പിതാവിനും മറ്റേ കൂടിയിരുന്ന ആളുകൾക്കും. അവരൊരുമിച്ച് അവിടെ തിരികൾ കത്തിച്ചു, ദുഃഖപ്രാർത്ഥന നടത്തി. അതിനുശേഷം തിരുമേനി വന്നവരോട് പറഞ്ഞു, നമുക്ക് ഗോവയിൽ ഒരു പള്ളി ഉണ്ടാകണം.
പരിശുദ്ധ പിതാവിന്റെ തിരുശേഷിപ്പുകൾ ആ പള്ളി സ്ഥാപിക്കണം. വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഗോവയിൽ പള്ളി ഉണ്ടാകുന്നതും അൽവാർ സിരിമേനയുടെ 50-ാം ഓർമ്മ ദിനത്തിൽ ഈ തിരുശേഷിപ്പുകൾ ആ പഞ്ചമിലെ പുതിയ പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് ബോംബെ ദുരാസനത്തിന്റെ അധിപനായിരുന്ന ഫിലിപ്പോസ് മർത്തേഫുലു സിരിമേനസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പള്ളി കുദാശയും തിരുശേഷിപ്പ് സ്ഥാപനമൊക്കെയും നടന്നത്. ഇന്ന് ആ കബറിടം സഭയിലെ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതുല്യ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ബാബായുടേത്. ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു പരിശുദ്ധ പിതാവ്. ശരീരപ്രകൃതി തന്നെ ഒരു രാജകീയമായ പ്രൗഢിക്ക് അനുസരണമായിരുന്നു. പരിശുദ്ധ സഭയെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ ആ പിതാവിന് സാധിച്ചു. ദൈവം മലങ്കര സഭയ്ക്ക് നൽകിയതായ ഒരു വരദാനമായിരുന്നു വട്ടക്കുന്നിൽ ബാബ തിരുമേനി. തിരുമേനിയുടെ പ്രാർത്ഥന യുവജന സമാജത്തിനും സഭയ്ക്ക് ആകമാനവും അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.